നമസ്കാരം. ടുഡേയ്സ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. തൃശൂർ, എറണാകുളം ജില്ലകളിലെ പ്രധാന റോഡരികിലെ 2 ATMകൾ തകർത്ത് 35 ലക്ഷത്തിലധികം രൂപ കവർന്ന സംഭവത്തിന് പിന്നിൽ 7 അംഗ സംഘമെന്ന് സൂചന. ചാലക്കുടിയിൽ വാഹനം ഉപേക്ഷിച്ച് സ്കൂളിന് പിന്നിൽ നിന്ന് 7 പേർ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഈ 7 അംഗ സംഘം ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ വഴി തൃശൂരിലെത്തിയ ശേഷം ധൻബാദ് എക്സ്പ്രസിൽ കേരളം വിട്ടുവെന്നാണ് അനുമാനിക്കുന്നത്. പ്രൊഫഷണൽ സംഘമാണ് മോഷണത്തിന് പിന്നിലെന്നും പോലീസ് കരുതുന്നു. എറണാകുളം ഇരുമ്പനത്ത് SBIയുടെ ATMൽ നിന്ന് 25 ലക്ഷം രൂപയും തൃശൂർ കൊരട്ടിയിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ATMൽ നിന്ന് 10.6 ലക്ഷം രൂപയുമാണ് കവർന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മെഷീൻ അറുത്തുമാറ്റി ട്രേയിലുണ്ടായിരുന്ന പണം മോഷ്ടിക്കുകയായിരുന്നു. കേരളത്തിലെ അന്വേഷണത്തിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളുടെ സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഫേസ്ബുക്ക് വെളിപ്പെടുത്തിയ ഫേസ്ബുക്ക് ഹാക്കിംഗ് ഉപയോക്താക്കളെ കാര്യമായി ബാധിച്ചുവെന്ന് റിപ്പോർട്ട്. ഫേസ്ബുക്ക് ഹാക്കിംഗ് നേരിട്ട് ബാധിച്ചത് 2.9 കോടി ഉപയോക്താക്കളെ. 1.5 കോടി ഉപയോക്താക്കളുടെ പേരും കോൺടാക്റ്റ് വിവരങ്ങളും മോഷ്ടിക്കപ്പെട്ടു. കോൺടാക്റ്റ് വിവരങ്ങളിൽ ഫോൺ നമ്പരും ഇമെയിൽ അഡ്രസ്സുകളും ഉൾപ്പെടുന്നു. 1.4 കോടി ആളുകളെ ഹാക്കിംഗ് കാര്യമായി ബാധിച്ചു. ഇവരുടെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ചോർത്തപ്പെട്ടു. സെർച്ച് ഹിസ്റ്ററി, വിദ്യാഭ്യാസ പശ്ചാത്തലം, സ്ഥലം, ജനന തീയതി, അവർ ഫോളോ ചെയ്യുന്ന ആളുകൾ, പേജുകൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ചോർത്തപ്പെട്ടവയിൽ പെടുന്നു. ഫേസ്ബുക്ക് ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഇന്നലെയാണ് പുറത്തുവിട്ടത്. ഹാക്കിങ്ങിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള 9 കോടി ഉപയോക്താക്കളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ താനെ ലോഗൌട്ടായിരുന്നു. ഫേസ്ബുക്ക് പ്രോഗ്രാമിലെ പരസ്പരബന്ധിതമായ സാങ്കേതിക തകരാറുകളാണ് അജ്ഞാതരായ ഹാക്കർമാർ ദുരുപയോഗം ചെയ്തത്. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ നോർത്ത് മലബാർ മേഖലാ പ്രവർത്തനം ആരംഭിച്ചു. 5 ഒക്ടോബർ കണ്ണൂർ പരിയാരം മൗണ്ട് പാറാൻ ബൈബിൾ സെമിനാരിയിൽ നടന്ന ചടങ്ങിൽ കേരള സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ CC തോമസ് നോർത്ത് മലബാർ മേഖലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാസ്റ്റർ ജോൺസൺ ജോർജ് അങ്കമാലി ഡയറക്ടർ, പാസ്റ്റർ PV മാത്യു കോഓർഡിനേറ്റർ, ബ്രദർ MM എബ്രഹാം ട്രഷറർ, പാസ്റ്റേഴ്സ് VT എബ്രഹാം, ജെയ്സൺ തോമസ്, ബിനു കെ ചെറിയാൻ, CI തോമസ്, KV മാത്യു, കുര്യൻ ഈപ്പൻ, ബിജു തോമസ്, ജോബി ET, അജി സി തമ്പി, ബിനോയി എം അംഗങ്ങൾ എന്നിവരാണ് പ്രഥമ ഭാരവാഹികൾ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് എന്നീ റവന്യൂ ജില്ലകളാണ് സഭയുടെ നോർത്ത് മലബാർ മേഖല. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിലേക്ക് ഇന്ത്യ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഏഷ്യ പസഫിക് വിഭാഗത്തിൽ നിന്നാണ് ഇന്ത്യക്ക് അംഗത്വം ലഭിച്ചത്. മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഇന്ത്യൻ പ്രതിനിധിക്ക് ലഭിച്ചു. ഇന്ത്യയുടെ വിജയം രാജ്യാന്തര സമൂഹത്തിൽ രാജ്യത്തിൻ്റെ നിലപാട് പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് UN അംബാസഡറിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സെയ്ദ് അക്ബറുദ്ദീൻ പറഞ്ഞു. 2019 ജനുവരി 1 മുതൽ 3 വർഷത്തേക്കാണ് കൗൺസിലിലെ പ്രതിനിധിയുടെ കാലാവധി. 2006 മാർച്ചിൽ രൂപീകരിച്ച കൗൺസിലിൽ 47 പ്രതിനിധികളാണ് ഉള്ളത്. ഇതോടെ ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഇനി നാളെ വൈകിട്ട് 7 ഹാർവസ്റ്റ് ന്യൂസിൻ്റെ പ്രതിവാര വാർത്താ ബുള്ളറ്റിൻ വീക്കിലി റൗണ്ടപ്പ് കാണാം. നമസ്കാരം.